തട്ടിപ്പുകാരെ തിരികെ ഇന്ത്യയിലെത്തിക്കാൻ സി ബി ഐ ഇ ഡി എൻ ഐ എ എന്നീ ഏജൻസികളിലെ ഉദ്യോഗസ്ഥരാണ് യു കെക്ക് പോകുക വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥൻ സംഘത്തെ നയിക്കും യു കെയിലെത്തി നയതന്ത്ര ചർച്ചകൾ നടത്തി മറ്റ് നടപടികളിലേക്ക് കടക്കും പഞ്ചാബ് നാഷണൽ ബാങ്കിനെ ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപ തട്ടിച്ചാണ് നിരവ് മോദി ഇന്ത്യ വിട്ടത് വിജയ് മല്ലയുടെ അയ്യായിരം കോടി രൂപയുടെ സ്വത്ത് ഇതുവരെ കണ്ടുകെട്ടിയിട്ടുണ്ട് ആയുധ കച്ചവടക്കാരൻ സഞ്ജയ് ഭണ്ഡാരി രണ്ടായിരത്തി പതിനാറിലാണ് ഇന്ത്യ വിട്ടത് ഇയാൾക്ക് പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയുമായി ബന്ധമുണ്ട് എന്ന ആരോപണം കഴിഞ്ഞ മാസങ്ങളിൽ ഇ ഡി ഉന്നയിച്ചിട്ടുമുണ്ട് ഈ മൂന്ന് പേരും തട്ടിപ്പ് നടത്തി രാജ്യം വിട്ടിട്ട് വർഷങ്ങളായി ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് ഇവരെ തിരിച്ചെത്തിക്കാനുള്ള സജീവമായ ഒരു ശ്രമം ഏജൻസികളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് എന്നത് ശ്രദ്ധേയമാണ് വിജയ് മല്യ നിരവ് മോദി സഞ്ജയ് ഭണ്ഡാരി എന്നിവരെ ഇന്ത്യക്ക് കൈമാറണമെന്ന ആവശ്യം യു കെയിൽ കോടതിയുടെ പരിഗണനയിലാണ് ഉഭയകക്ഷി ചർച്ചകളിലൂടെ നടപടികൾ വേഗത്തിലാക്കാമെന്നതാണ് ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ പ്രതീക്ഷ അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ് ഡൽഹി